ഇനി നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കാം. വില്ലനായും അതുപോലെ തന്നെ സഹനടനായും ഒക്കെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ലാലു അലക്സ്. ബ്രോഡാഡിയിലെ കുര്യൻ മാളിയേക്കൽ എന്ന കഥാപാത്രത്തിലൂടെ അതിഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. സിനിമാ വിശേഷങ്ങളുമായി മലയാളത്തിന്റെ സ്വന്തം ലാലു അലക്സ് ഇന്ന് വേക്കപ്പ് കേരളയിൽ അതിഥിയായെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. കുര്യൻ മാളിയേക്കൽ ബ്രോഡാഡി കണ്ട മലയാള സിനിമാ പ്രേക്ഷകരെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്ന പേര്, മലയാളത്തിന്റെ പ്രിയ താരം ലാലു അലക്സ് ചെയ്ത കഥാപാത്രം. അദ്ദേഹം ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സാധാരണ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എന്നാണ് പറയാറ്. ഇപ്പം അങ്ങനെയല്ല, പൃഥ്വിരാജ് മോഹൻലാൽ ലാലു അലക്സ് ചിത്രമെന്ന് പ്രേക്ഷകർ പറയുന്നു. സന്തോഷം, വളരെ സന്തോഷമുണ്ട് അത് കേൾക്കാൻ. ഒരു ഗ്യാപ്പ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തു, ഒരു മുഴുനീള കഥാപാത്രമായി ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളുകളായി. എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കോവിഡ്, ഈ കോവിഡ് കാരണം പല കാര്യങ്ങളും പലതും മുടങ്ങി, അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങും, അത് കഴിയുമ്പോഴേക്ക് എന്താ പറയണത് ലോക്ക്ഡൗൺ വരും, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. എന്നിട്ട് പോലും ഈ ലോക്ക്ഡൗണിൻ്റെ സീരിയസ്നെസ് ഉള്ള സമയത്താണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോയി ഹൈദരാബാദിൽ പോയി ഈ പടം മുഴുവനും ഷൂട്ട് ചെയ്തത്. അന്നേരം ആ ഒരു ഗ്യാപ്പ്, ഒരു 1.5 വർഷം 2 വർഷം അതൊരു ഗ്യാപ്പായിരുന്നു. അന്നേരം അതിന് മുമ്പേ ചെയ്യാനൊത്ത ഒരു പടമാണ് ഡ്രൈവിംഗ് ലൈസൻസ്, അതും രാജുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു വേഷം ഒത്തുകിട്ടിയത് ഇപ്പോഴാണ്. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? ഒരുപാട് തവണ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ്. ഒരു മുഴുനീള കഥാപാത്രത്തിൽ മോഹൻലാലിനൊപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്? എങ്ങനെയായിരുന്നു? അത് വളരെ വണ്ടർഫുള്ളായിരുന്നു, വളരെ പാഷനേറ്റീവായിരുന്നു. അത് തന്നെയല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒത്ത് നിൽക്കാനൊത്ത്, ആ എന്താ പറയുന്നത് ആ വലിയ പ്രതിഭയുടെ കൂടെ ഇങ്ങനെ ഒപ്പം നിൽക്കാനൊത്ത് ചെയ്യാനൊത്ത്, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രോത്സാഹനം, അതൊക്കെ അതൊന്നും ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. അതൊക്കെ വളരെ 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 സന്തോഷവും സ്നേഹത്തോടെയും ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ലാലുചാൻ ഒരു പടി അവരെ മുന്നിൽ നിന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് ആ കോംപ്ലിമെൻറ്റിന് ഞാൻ നന്ദി പറയണ്ടേ, നന്ദി പറയണം. പക്ഷേ അതൊക്കെ ആ ക്യാരക്ടറാണ്, ആ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കാണണം. പിന്നെ അത് നന്നായി ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ ആ ഒരു പടി മുകളിലാണ് എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കുള്ളതല്ല, എൻ്റെ ഡയറക്ടർക്കുള്ളതാണ്, അതായത് രാജുവിന്, പൃഥ്വിരാജിന്. ഈ പുതിയ തലമുറയിലെ ഒരു സംവിധായകനൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ളൊരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ രാജു ഞാനുമായിട്ട് പല സിനിമകളിൽ അഭിനയിച്ചല്ലോ. എന്നാലും ഒരു പുതിയ തലമുറയിലെ ഒരു വക്താവാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട്. പിന്നെ സുവേട്ടൻ്റെ മകനാണ്, മല്ലിക ചേച്ചിയുടെ മകനാണ്, ഇങ്ങനെയൊക്കെയുണ്ട്. അന്നേരത്തേനും എനിക്ക് നല്ലൊരു ടേക്ക് കെയറും നല്ലൊരു തലോടലും ഒരു ഒരു എന്താ പറയണേ എനിക്ക് രാജുവിൽ നിന്ന് നേരത്തെ മുതലുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ടറായി ചെന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ഈ പടത്തിലേക്ക് എന്നെ വിളിച്ച് അന്നേരം മുതൽ, അത് നിങ്ങൾക്കറിയാൻ പറഞ്ഞതായിരുന്നു, വിളിച്ച് അന്നേരം മുതൽ ഈ സിനിമയുടെ ഡബ്ബിങ്ങിന് വരെ ഒരു എന്താ പറയണേ ഒരു കുറച്ച് സമയം വന്നിരുന്ന പെർഫെക്ഷന് വേണ്ടിയിട്ട് വന്നിരിക്കുവരെ ചെയ്ത ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു കൂടുതൽ അടുപ്പം തോന്നുമല്ലോ. ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാജുവിനുണ്ട്, രാജുവിനേതായാലും കാണുമല്ലോ. കാരണം രാജു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ അച്ഛൻ്റെ സിനിമകൾ കാണുമ്പോൾ അച്ഛൻ്റെ പല സിനിമയിലും ചെറുതായിട്ടും വലുതായിട്ടും അല്ലേ ഒപ്പമുള്ള ചില റോളുകളൊക്കെ എനിക്ക് ചെയ്യാനൊത്തപ്പോഴേ അന്നേ രാജുവിന് അന്നേരം അറിയാം. ലാലു അലക്സ് എന്ന് പറഞ്ഞ ആളെ രാജുവും ഇന്ദ്രജിത്തൊക്കെ വളർന്നു വരുമ്പോഴേ അറിയാമല്ലോ, അവർക്കറിയാമല്ലോ. അന്നേരം ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും പിന്നെ തന്നെയല്ല, അവൻ ക്ലാസ്സാണ് ആൾ, അവൻ ബ്രില്ലിയൻ്റാണ്, അവൻ മിടുക്കനാണ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മിടുക്കനാണ്. പിന്നെ അവൻ അവൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് അവൻ പോകുന്നുമുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു ക്യാരക്ടറുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ല, അത് ഇഷ്ടപ്പെടുന്നവർക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, അവനെ എനിക്കിഷ്ടമാണ്. ഗംഭീരമായി പിന്നെ സംശയം തിരിക്കുന്നു, എൻ്റെ ഡയറക്ടറല്ലേ എല്ലാം. ആ ഡയറക്ടർ ഈ ക്യാരക്ടറിനെയും എന്നെയും ഇതുപോലെ സ്നേഹിക്കുകയും ഇതുപോലെ തലയോടുകയും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കുര്യൻ നന്നാവും? ആ സിനിമയെ നന്നായില്ലോ. ഇപ്പം എന്താ പറയണത്, ആദ്യം പറയണത് എന്താണ്, ബ്രോഡാഡി ഒരു ഉഗ്ര എൻ്റർടൈനർ, ഒരു ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾ ശ്രദ്ധിച്ചു, അതിൻ്റെ അകത്ത് മോശമായ ഒരു വാക്ക് പോലും ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ഏത് പ്രായത്തിലുള്ള മക്കളും ഒത്തിരുന്ന് ഫാമിലിക്ക് കാണാവുന്ന ഒരു സിനിമ. അന്നേരം ഇനി അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊന്നുമില്ല. ഈ സിനിമ ഒരു എൻ്റർടൈനറാണ്, അത് എൻ്റർടൈൻ ചെയ്തു ഇത്രയും സമയം ഉണ്ടായിട്ടും
ചെറിയല്ല, ഒരു 2 മണിക്കൂർ കൂടുതലായി സിനിമയുള്ളത്. എന്നിട്ടും ജനങ്ങളെല്ലാം എൻ്റർടൈൻ ചെയ്ത് എങ്ങനെ ഗ്ലോബലി എല്ലാവരും അതിൻ്റെ അപ്രിസിയേഷൻ എന്താ ഹീറോയ്ക്കും എല്ലാവർക്കും എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളൊക്കെ തുടങ്ങി എത്രയോ വർഷങ്ങളാകുന്നു. ഇപ്പോൾ പുതിയൊരു കാലം, പുതിയ OTT പ്ലാറ്റ്ഫോം, തിയേറ്ററിൽ നിന്ന് ഈ OTT ഇത്തരം സാധ്യതകൾ, അത് മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ സിനിമാ ലോകത്തിന് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? ഒരു കാര്യം ഞാൻ പറയാം, സിനിമയ്ക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു കുടുംബം ഇന്ന് ഒരു സിനിമയ്ക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്താൽ അതൊരു ഉച്ച കഴിഞ്ഞ മുതലോ അല്ലെങ്കിൽ മാറ്റിനിക്കാണെങ്കിൽ മാറ്റിനി, അല്ല ഈവനിങ് ഷോയ്ക്കാണെങ്കിൽ അല്ല ലൈറ്റ് ഷോയ്ക്കാണോ ഏത് ഷോയ്ക്കാണോ ആ ഫാമിലിയുടെ ഒരു ഒരു തയ്യാറെടുപ്പുണ്ട്. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് പോവുക, തിയേറ്ററിൽ പോയി സിനിമ കാണുക, മേ ബി പുറത്ത് വരുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഫാമിലി. പിന്നെ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു അതിൻ്റെ ഒരു ആരവം, അതിൻ്റെ ഒരു സുഖം, അതൊരു നൊസ്റ്റാൾജിക്കാണ്, അതൊരു എന്താ ഇൻസ്പയറിംഗ് ആണ്, അത് വളരെ വളരെ എന്താ പറയുക നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അത് മിസ്സായില്ലേ എന്ന് ചോദിച്ചാൽ മിസ്സായി. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ ഗ്ലോബലാണ് എന്ന്, ഞങ്ങളുടെ പടം 26th റിലീസായി, ആ സമയം മുതലേ ഗ്ലോബലി ആ സിനിമ ഇരുന്ന് കാണാൻ തുടങ്ങി. തിയേറ്ററിലാണെങ്കിൽ ഗ്ലോബലി വരാൻ ഇച്ചിരി സമയമെടുക്കും, കുറച്ചുകൂടെ കഴിയും. അന്നേരം ആ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ, അക്സെപ്റ്റൻസ് അതൊക്കെ വന്നുകൊണ്ടിരിക്കണേ. ലാലിച്ചാൻ്റെ ഫാമിലി ആണെങ്കിലും വിദേശത്താണ്, ആണ്. അപ്പോൾ അവരും അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഗ്ലോബൽ, ഈ 12 എന്ന് പറഞ്ഞ ഇന്ത്യൻ ടൈം 12:00 എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം എൻ്റെ വൈഫുള്ളത് എൻ്റെ മൂത്ത മോൻ്റെ കൂടെ ലണ്ടനിലാണ്, മനസ്സിലല്ലേ. അവനും അവൻ്റെ ഭാര്യയും 2 കുഞ്ഞുമക്കളും അവരും അവരുടെ പിന്നെ ഞങ്ങളുടെ റിലേഷനായിട്ടുള്ള അവർ ഇതെല്ലാവരും ഇങ്ങനെ അവർക്ക് അന്നേരം ഇവിടുത്തെ ഒരു നമ്മുടെ നമുക്ക് രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശത്തെ ആ ടൈം ബാർ അനുസരിച്ചൊരു ഈവനിങ് 6:30 അങ്ങനെയാണ് ഈവനിങ് ടൈം, മനസ്സിലായില്ലേ. അവരതെല്ലാം കണ്ടു ഞാനിവിടെ ഭയങ്കര ഉറക്കാം, എന്നെ വിളിയോട് വിളിയാ, മനസ്സിലായില്ലേ. അങ്ങനെ എന്ത് പറഞ്ഞു, അവരെല്ലാവരും ഹാപ്പിയാണ് അവർക്കെല്ലാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു റോള് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും, ഇങ്ങനെയുള്ള റോളുകളൊക്കെ എനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് കിട്ടുന്നു. ഈ റോൾ എനിക്ക് കിട്ടിയതിന് ഒരൊറ്റ ബാക്കിയേ ഉള്ളൂ, എന്നോട് ചോദിച്ചാൽ ഒരൊറ്റ ബാക്കിയേ ഉള്ളൂ. കുറേ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, ആ ഇരുന്ന് എനിക്ക് ഓൾമൈറ്റി സർവശക്തനായ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഒറ്റ ബാക്കി പറഞ്ഞാൽ അതൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് പൃഥ്വിരാജ് കൊണ്ടു തന്നു. അതെ, പൃഥ്വിരാജിലൂടെ. അതെ, പൃഥ്വിരാജ്, അന്യപ്പെരുമ്പാവൂർ, അതിൻ്റെ അകത്ത് കുറേ ഘടകങ്ങളുണ്ട്. മോഹൻലാൽ, കാരണം മോഹൻലാലിൻ്റെ കമ്പനി, മോഹൻലാലിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ്, ഹീറോ മാത്രമല്ല. തന്നെയല്ല, ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ എറണാകുളം എന്ന് പറഞ്ഞൊരു സിനിമാ നഗരമാണ്, സിനിമാക്കാരെല്ലാവരും ഉണ്ട്. ആ തിരക്കിൽ നിന്ന് മാറി ഈ പിറവത്ത് ഇവിടെ കഴിഞ്ഞുകൊണ്ട് ഈ സിനിമയെ എങ്ങനെ നോക്കിക്കാണുന്നു? സിനിമയെ അതിയായി സ്നേഹിക്കുകയും സിനിമയെ എമ്പടി ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് തന്നെയല്ല, സിനിമ എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ചാൻസൊക്കെ ചോദിച്ച് ഇങ്ങനെ അന്നത്തെ ലീഡിങ് ഡയറക്ടേഴ്സായിട്ടുള്ള പല ഡയറക്ടേഴ്സിൻ്റെ വീടുകൾ പോവുകയും ചാൻസ് ചോദിച്ച് എല്ലാവരും എന്നെ, ആ ഡയറക്ടേഴ്സൊക്കെ എന്നെ മോൾഡപ്പ് ചെയ്താണ് എനിക്കിവിടം വരെ എത്തിയത്. ഇനിയിപ്പം എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ, എന്നെക്കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ നല്ല ഡയറക്ടേഴ്സും നല്ല റൈറ്റേഴ്സും നല്ല പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ പോയി ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറെയല്ലേ. അത് വളരെ എളിമയോടെ ഞാൻ പറയുകയാണ്, എൻ്റെ ആശയം മനസ്സിലായല്ലോ. മനസ്സിലായി. അതാണ് നല്ല വേഷങ്ങൾ പിറവത്തേക്ക് തന്നെ ഇങ്ങനെ വരും. അല്ല, അതിന്ന് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി അത് ആ ഗ്യാപ്പ് കുറഞ്ഞു കിട്ടിയാൽ എന്ന് പ്രാർത്ഥനയുണ്ട്, വിഷമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ അതെൻ്റെ കയ്യിലല്ല. പക്ഷേ എന്തായാലും താങ്കളെ ആളുകൾക്ക് മിസ് ചെയ്യുന്നില്ല, കാരണം ഈ കഥാപാത്രത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതാ ആളിങ്ങി തിരിച്ചെത്തി എന്നെല്ലാവരും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ലാലു അലക്സ്, ലാലു ചയൻ, അങ്ങനെ പല അത്രയും പഴയ കഥാപാത്രങ്ങളൊക്കെ ആളുകൾ വീണ്ടും ഓർക്കുകയാണ്. നിറത്തിലെ കഥാപാത്രം, ദിംദിമത്തായി, എല്ലാ വേഷങ്ങളും വീണ്ടും ആളുകൾ ഓർക്കുന്നതിലേക്ക് എത്തുന്നു. പിന്നിലേക്കും കുറേ കിടപ്പുണ്ട്, ഈനാട് മുതൽ കിടപ്പുണ്ട്, ഇതാണ് അടിക്കുറിപ്പ് കിടപ്പുണ്ട്, എന്താ പറയുക, സ്നേഹമുള്ള സിംഹം കിടപ്പുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്നാലും ഈ സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ളതൊക്കെ, ഞാനിപ്പോൾ ഇവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള നേരെ കുറേ കമ്പനീസ് ഉണ്ടല്ലോ, അവർ കുറേ ആൾക്കാർ, അവരൊക്കെ എനിക്കൊരു പരിചയമില്ല, എന്നെ ഒട്ട് അറിയത്തുമില്ല, ഞാനിതിലൊന്നും ഉള്ള ആളുമില്ല, പക്ഷേ ഇവരൊക്കെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് കാണാനിടയായപ്പോൾ, അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ,
വലിയ വലിയ സന്തോഷവും അവരോടൊക്കെയുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിച്ചത് താങ്കളൊരു പാട്ട് പാടി സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു രംഗമാണ്. പേഴ്സണലി ഞാൻ ചോദിച്ചാൽ ആ രണ്ട് വരിയൊന്നും മൂളാവും? ഏയ്, അതൊന്നും പറ്റുന്നതല്ല, അതൊന്നും പറ്റിയല്ല. അത് അതൊന്നും എനിക്കങ്ങനെ മൂളാനുള്ള ഇനി നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാൻ ആദ്യമേ സ്റ്റേജിൽ കയറുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പാട്ടുകാരനായിട്ട്. ഓ ശരി. ആ അതെന്നായിരുന്നു? എവിടെയായിരുന്നു? ഈ പ്രവത്ത് എം കെ എം യു പി സ്കൂളിൻ്റെ അകത്ത് നാലിലും അഞ്ചിലും എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് എ എം രാജയുടെ ഒരു പാട്ട് പഠിക്കുന്നുണ്ടാണ് ഞാൻ സ്റ്റേജിൽ ആദ്യം കയറുന്നത്. ഒരു നിക്കറ് ഷർട്ടൊക്കെ ഇട്ട് ആ പ്രായമില്ലേ, നാലോ അഞ്ചിലോ എങ്ങാണ്ട് പറയുമ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെയും ഞാനൊരു എന്താ പറയുക സ്റ്റേജ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, എന്നെ അന്നത്തെ ജനം അല്ലെ ആ എൻ്റെ പാട്ട് സഹിച്ചതിനെ ഓർത്തേ. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഞെട്ടാറുണ്ട്. അവരെ സംബന്ധിച്ച് കൊടുക്കണല്ലോ എന്ന്. പക്ഷേ ഈ രംഗം കണ്ടപ്പോൾ ഒരുപാട് പേര് ചിരിച്ചു കൈയടിച്ചു. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഞാൻ പറയുവാണെങ്കിൽ എല്ലാം എൻ്റെ ഡയറക്ടർക്കുള്ളതാണ്. ഡയറക്ടറിനെ ഇത്രയധികം സ്നേഹിക്കുന്ന നടൻ? അതെ, ഡയറക്ടർ ഞാൻ പഴയ ക്ലാസ്സാണ്, ഞാൻ പറയ ഡയറക്ടറാണ്. ഈ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് മുഖേനെ നിങ്ങൾ ചോദിക്കാൻ, ഞാൻ അഭിനയിച്ചിട്ടുള്ള നിരവധി പ്രതിഭാസമന നിസാര ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊന്നും അല്ല ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, അതൊന്നും രണ്ടുമല്ല, പല സിനിമകൾ. അന്നേരം അവരൊക്കെ മോൾഡപ്പ് ചെയ്ത് പറഞ്ഞു തന്ന് എന്നെ ഇപ്പോൾ ഇവിടം വരെ ആക്കിയിരിക്കുക. അഭിനയം എന്താണ്, എങ്ങനെയൊക്കെയാണ്, പക്ഷേ ഇനിയും കിടക്കുക. ഇവിടം വരെ ആയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മളെന്താ പറയണത്, ഒരു ഉണ്ട്. അന്നേരം അത് പുറത്തേക്ക് എടുക്കാനായിട്ട് ഡയറക്ടേഴ്സ് വരട്ടെ, അതിനുവേണ്ടി അതിയായ കൊതിയോട് ആർത്തിയോട് പ്രാർത്ഥനയോട് കാത്തിരിക്കുക. ബ്രോഡാഡിക്ക് ശേഷം പുതിയ പരിപാടികൾ, പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഒന്ന് രണ്ട് ഡിസ്കഷനും ബാക്കി കാര്യങ്ങളും ഒന്ന് രണ്ട് പ്രോമിസുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല. അത് എല്ലാം ശരിയായി വരുമ്പോൾ ശരിയാവും. അതെപ്പോഴാണ് എന്നാണ് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ വരട്ടെ. അതെ, ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഗുഡ് ഡേ. താങ്ക് യു. നടൻ ലാലു അലക്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഒരുപാട് മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നടനാണ്. ഇപ്പോഴൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. തീർച്ചയായും പഴയ സിനിമകളിലെ പോലെ തന്നെ കഥാപാത്രങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം.